കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. ശിവം നിത്യമേകം വിഭും താരകാഖ്യം സുഖാകാരമാകാര ശൂന്യം സുമാന്യം മഹേശം കലേശം സുരേശം പരേശം നരേശം നിരീശം മഹീശം പ്രഭദ്ധേ. ദേവകളാലും അസാധ്യമായുള്ളോന്നും കേവലം മാരുതി ചെയ്ത തോർക്കും വിധൗ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോജനായതമശ്രമം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നീടുന്നു. നക്രമകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമുടുക്കി ഞാൻ ദേവിയെ എന്നു കാണും. ഇതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലീടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ഭദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമൂർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരീ കാണായ വാനരസഞ്ചയം വഗ്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരിൽ ഇവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരം ഇനി കളയാതിരുകുപതേ. ലങ്കയിൽ ചെന്നു നാം പൂക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നതീ രാഘവാനിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രീണ ശോഷണം ചെയ്ക ജലനിധിയേ സത്വരം
സേതുബന്ധിക്കിലുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺകരകുപതേ ഭക്തിശക്തന്യുതമിത്രപുത്രോക്തികളിത്തമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേൻ മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായുസംഭവനോടു ചോദിച്ചരുളിടിനാൻ ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാഭവാൻ എന്നതു കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്നത്യുന്നതമതിൻ മൂർധനിലങ്കാപുരം പ്രാണഭയമില്ലായാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ടെങ്ങെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലുദിക്കിങ്കലുമുണ്ടതിശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെയതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ ഏഴിനും നന്നാലു ഗോപുരപംക്തിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാലപംക്തിയും അണ്ടർകോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോ വരരുണ്ടു നൂറായിരം സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാനതിശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ അർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തീടുവൻ അന്തപുരം കാപ്പതിന്നുമുണ്ടെത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിരിരട്ടി ജനം ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപകം പറയാവല്ലനന്ദനും തൽപുരം തന്നിൽ നീളെ തിരിഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻബലാൽ പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയേയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാള വാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേ പിന്നെ കുറഞ്ഞോ രവിവേഗം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരയൊക്കെ ക്ഷണേന കൊന്നിടിനേ രക്ഷോ വരാത്മജനാകിയ ബാലകനക്ഷയകുമാരനവനെയും കൊന്നു ഞാൻ
എന്നു വേണ്ട ചുരുക്കി പറഞ്ഞീടുവൻ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിനാൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവന എന്നോ നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയായി കടയാളപ്പെടുത്തതും വല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്കഗ്നി കൊളുത്തുവാൻ സസ്നേകവാസസാപുച്ഛം പൊതിഞ്ഞു വച്ചഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടുപൊട്ടിച്ചേനെഴുന്നൂറു യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നു മുടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടുമിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം യുദ്ധസന്നദ്ധരായി ബന്ധരോഷം മഹസ്പ്രസ്ഥാനമാശു കുരു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ജരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന ഹുങ്കൃതിയും തീർത്തു സംഗാരാന്തേബല പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭൂ പങ്കജനേത്ര പരം പുരുഷ പ്രഭോ അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സംജ്ഞാത കൗതുകം സംഭാവ്യ സാധരം അജ്ഞസാസുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതു വിജയപ്രദം രക്ഷോജനക്ഷമം മൂലം ഹതിപ്രദം ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിമ്പടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമഥാതിപ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനംഗതോപരി സുഗ്രീവനെന്നെ പിരിയായി തരികവേ നിർഗമിച്ചീടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു
ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹദ സഹോദരനോടു രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാ ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാൻ ദാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർദ്ധി നടന്നങ്ങടുക്കുന്നതു പോലെ ചാടിയുമോടിയുമോരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവനാ നദീജാലങ്ങളും പിന്നിട്ടു ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൂക്കു മഹേന്ദ്രു ചലാന്തിഹേ മേവിനാ മാരുതി തന്നുടെ കണ്ടദേശ നിന്നു പാരിലിറങ്ങിരഘുകുലനാഥനും താരേയ കണ്ടമാർന്നു സൗമിത്രിയും പാരിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധീതീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നുടെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിദാശു നാം വാരിയുമുത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമെനിയുടൻ വാനരസൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃശാനു പുത്രാദികൾ രാത്രിയിൽ മായ വിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാർ പർവ്വതാഗ്രേരഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാ നക്രചക്രൗഗ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമിനി സ്വനം അത്യുന്നത തരംഗാഢ്യമഗാധമിത്തുത്തരടം ചെയ്വതിന്നുത്തരതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ജനാരൂപത്തിനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനം കിം പരമാത്മിനി സൗഖ്യദുഃഖാദികൾ
സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാമതും ഒക്കെയോർത്താലഭുതന്മാരുടെ മതം അക്കഥ നിൽക്ക ദശരഥപുത്രരുമർക്കാത്മജാതികളായ കവികളും വാരാന്നതിക്കു വടക്കേക്കര വന്നു വാരിതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പൂക്കിരും നീടിനാൻ ആതിഥേയ സുരേന്ദ്രാദികൾക്കു മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോടു വന്നകം പൂക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതൊഴിച്ചാനുപവനം നഗ്നഞ്ചരന്മാരെയും വധിച്ചെന്നു പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനു മന്ദിക്കു തന്നുത്തര തീരെ മരുകുന്നു കർത്തവ്യമെന്തു നമ്മാലിനി എന്നതു ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രിവിശാരദന്മാർ നിങ്ങളെന്നുടേ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമാ വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലേ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവും മിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം ഇതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യൂന്യം പറയുന്ന നേരത്തു സമ്മതം മാമക നന്നു നന്ദി ദൃശം എന്നുറെ ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവാൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്നെ കാമ്യജ്ഞമായേ വരും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതും മധ്യമമായുള്ള മന്ത്രമതെന്നിയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതും സാധിപ്പതിന്നു ദുഷ്കർക്കം പറഞ്ഞത് ബാധിച്ചു മറ്റേവനു പറഞ്ഞീർഷ്യ കാലുഷ്യ ചേതസ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടു
പരസ്പര നിന്ദയോം പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളൊന്ന അധമത്തതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിങ്കിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാ. നന്നു നന്നെത്രയുമോർത്തോളം ഉള്ളിലീതെന്നൊരു കാര്യവിചാരമുണ്ടായതും. ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. സീതാപദേ നിത്യം ശുഭമംഗളം. ശ്രീരാമചന്ദ്ര പ്രഭോ നിത്യം ശുഭമംഗളം. സീതാപദേ നിത്യ ജയമംഗളം. കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്.